ഓഫീസിന്റെ ഹുർമത്തമാനിച്ചു പുറത്തുള്ളവരൊക്കെ മജ്ലിസിൽ വന്നിരിക്കുക, മുതലിൽ മുന്നോട്ടിരിക്കുക. ഒഴിവുള്ള കസേരകളിലൊക്കെ കയറിയിരുന്നു. എല്ലാവരും സഹകരിക്കുക. അള്ളാഹു തആല ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മജ്ലിസായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മുന്നിൽ കയറിയിരിക്കാൻ പറ്റുന്ന ഇടത്തോളൊക്കെ കയറിയിരുന്നു. പരമാവധി എല്ലാവരും മജ്ലിസിൻ്റെ ഹുർമത്ത് മാനിച്ച് മജ്ലിസിൻ്റെ അളമത്ത് ഉൾക്കൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. സംഘാടകർ സീറ്റില്ലാത്തവർക്ക് സീറ്റ് ഏർപ്പാടാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. الله سبحانه وتعالى أمن محض فضل غند أمود مجلس إجابة الله مجلس آي الله قبولكم وراوت الله تعالى إجابة الله لغير الالبرتي نمي أنغرهكم وراوت പ്രേമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അവൻ്റെ മഹദ് ഫദ്ലി കൊണ്ട് നമുക്ക് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ നിഅമത്താണ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായും കൂട്ടമായും ദുആ ചെയ്യാനുള്ള വേദി ലഭിക്കുക, അവസരം ലഭിക്കുക എന്നത്. ان الدعاء من اعظم ما انعم الله على عباده. الله تعالى അവന്റെ ഇബാദിനെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അഅലമായ നിഅമത്താണ് ദുആ ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്നത്. ഇദാ ദഅഉതുമുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദുആ ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഫഅഖ്ലിസുൻ നിയ്യ, നിയ്യത്ത് നന്നാക്കണം, ആത്മാർത്ഥതയോടെ ദുആ ചെയ്യണം, ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസിനാലുള്ള മജ്ലിസായി, നല്ല നിയ്യത്തിനാലുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആ എന്ന അമല് വളരെ കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു സമാനിലാണ് നമുക്ക് ഉള്ളത് എന്ന ബോധം നമുക്ക് വേണം. ഒരു സമാൻ ഇവിടെ വരും, ഒരു കാലം ഇവിടെ വരും, ആ സമാനിലുള്ള ജനങ്ങൾ അവർക്ക് നജാത്തില്ല, സലാമത്തില്ല, ഇല്ലാ ബിദു ആഹ്, ദുആ കൊണ്ടല്ലാതെ നജാത്തില്ല, സലാമത്തില്ല. ആ ദുആയുടെ രൂപം പഠിപ്പിക്കുന്നത് നടുക്കടലിലകപ്പെട്ട മനുഷ്യൻ സഹായം തേടുമ്പോഴുള്ള മാനസികാവസ്ഥ. ആ ഒരു മാനസികാവസ്ഥയിൽ ഖൽബ് പൊട്ടി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം സംഘടിപ്പിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസുകളായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖൈറുമാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽയഖീൻ. ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അല്ലാഹു തആല നൽകുന്ന ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അൽയഖീൻ, ഉറച്ച വിശ്വാസമാണ്, ഉറച്ച ഈമാനാണ്. നമ്മുടെ ദുആ കൊണ്ട്, ദുആ മജ്ലിസ് കൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യൽ കൊണ്ട്, ദുആ മജ്ലിസിൽ പങ്കെടുക്കൽ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അത്ഭുതങ്ങൾ പ്രകടമാക്കാൻ കഴിയും. എല്ലാം നാം ആശിച്ച ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു വലിയ ഈമാൻ, യക്കീൻ, അത് നമ്മുടെ കൽവിലുണ്ടാവുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാമിലായ ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
ദുആയിലും ദുആ മജ്‌ലിസുകളിലുമുള്ള വലിയ ഈമാൻ യക്കീൻ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദന അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ദുആ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരല്പം ഇസ്തിഗ്ഫാർ മറ്റു ദിക്റുകൾ ചൊല്ലുന്നു എന്താണ് കാര്യം. അവർ ചിന്തിക്കുന്നത് നാവ് കൊണ്ട് ലിസാനു കൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ആ ലിസാനു കൊണ്ട് നേരെ അള്ളാഹുവിൻ്റെ കലാം ഓതുന്നത് അതിൽ സൂൽ അത് വരുന്നുണ്ടോ? അല്ലെങ്കിൽ പടച്ച റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹു ജല്ല ജലാലു ഉടമസ്ഥനോട് നമ്മൾ കാര്യങ്ങൾ തേടുമ്പോ ചോദിക്കുമ്പോ ആ നമ്മുടെ ആ ചോദിക്കുന്ന ലിസാൻ ആ നാവ് കൊണ്ട് അവൻ പൊരുത്തപ്പെടാത്ത ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനാവശ്യ വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പൊറുപ്പിച്ചത് അതെല്ലാം ദിക്ര ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി പൊറുപ്പിച്ച് ദുആയിൽ പ്രവേശിക്കുന്നതല്ലേ അദബ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരല്പം ദിക്ര ഇവിടെ ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലുന്ന ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. സയ്യിദുന ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ ലതായിഫുൽ മആരിഫിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു തആല എനിക്ക് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ നിഅമത്ത് എനിക്ക് ധാരാളം ദിക്ർ ചൊല്ലാൻ, ധാരാളം സ്വലാത്ത് ചൊല്ലാൻ എന്റെ ഖൽബ് പാകപ്പെട്ടു എന്നതാണ്, അതിനുള്ള തൗഫീഖ് ലഭിച്ചു എന്നതാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ എനിക്കുണ്ടാവാനുള്ള കാരണം എന്റെ കുട്ടിപ്രായത്തിൽ, എന്റെ ചെറുപ്രായത്തിൽ 15-ാം വയസ്സിൽ എനിക്ക് പ്രായപൂർത്തിയാകുന്ന ആ സമയത്ത് വിശുദ്ധ ഹജ്ജിന് ഭാഗ്യം ലഭിച്ചു, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അവസരം ലഭിച്ചു. ഞാൻ ആ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഇജാബത്ത് അത്തആയ എല്ലാ സ്ഥലങ്ങളിലും, ഇജാബത്ത് ഉറപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും ദുആ ചെയ്തത് മിസാബിൽ വെച്ച്, മിസാബിന്റെ ചോട്ടിൽ വെച്ച്. നമുക്കറിയാം സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ കഅബക്കരികിലുള്ള സ്വർണപ്പാത്തി അവിടെ വെച്ച് ദുആ ചെയ്ത് തന്റെ അനുചരന്മാരുടെ അടുത്ത് വന്ന് അനാ തസ്അലൂനനിൽ യൗം മിൻ ഐന ജയ്ത, എന്താണ് സഹാബ നിങ്ങൾ എന്നോട് ചോദിക്കാത്തത്, എവിടെ നിന്നാണ് വരുന്നത് എന്ന് എന്താണ് ചോദിക്കാത്തത്? ആ സമയത്ത് അവർ ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫാൻ തങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ് അവിടുന്ന് എവിടുന്നാണ് വരുന്നത്. ആ സമയത്ത് പറയുന്നു എന്ത ബാബിൽ തന്ന സ്വർഗത്തിന്റെ വാതിന്റെ അരികിൽ വെച്ചാണ്, അഥവാ കഅബയുടെ മീസാബ് സ്വർണപ്പാത്തി അവിടെ വെച്ചുള്ളത് അത് സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുന്ന ഒന്നാണ്. അങ്ങനെ തുടങ്ങി ഇബ്രാഹിം മക്കാം, അതുപോലെ മുൽതസം കഅബന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ വെച്ച്, മർവാക്കുന്നിന് അരികിൽ വെച്ച്, ഇജാബത്ത് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ഞാൻ കൂടുതലായി ചോദിച്ചത് വലം യകുൻ ശൈഉൻ, ഒരു വസ്തു എനിക്കില്ല, അഹബ്ബ ഇലയ്യ എന്നിലേക്ക്, മിൻ സുആലി ഹാദാ, കൂടുതൽ കസറത്തു ദിക്റിന് കസറത്തു സലാത്തിന് തൗഫീഖ് ഉണ്ടാകുന്നത്, ഭാഗ്യമുണ്ടാകുന്നത്, കൂടുതൽ സലാത്ത് ചെല്ലാൻ ദിക്റ് ചെല്ലാനുള്ള ഭാഗ്യമുണ്ടാകുന്നത് ചോദിക്കുന്നതിനേക്കാളും അഹബ്ബായ ഇഷ്ടപ്പെട്ട മറ്റൊന്ന് എനിക്കില്ല. ഞാൻ അള്ളാഹുവിനോട് അതങ്ങ് ചോദിച്ചു, അതൊരു വലിയ നിഅമത്താണ് എന്റെ കൽബിൽ അങ്ങനെ ഒന്ന് അള്ളാഹു തആല ഇൽഹാമാക്കിയത്. എന്റെ കൽബിനകത്ത് അങ്ങനെ ഒരു ആശയം അള്ളാഹു തആല നൽകിയത് അത് വലിയൊരു നിഅമത്താണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊരൽപ്പം ഇസ്തിഗ്ഫാർ ഇവിടെ വെച്ച് ചൊല്ലി, ഒരൽപ്പം തഹ്ലീലും സലാത്തും ഒക്കെ ചൊല്ലി ദുആ ചെയ്യുമ്പോ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, ഈ ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ മരിക്കും. മരിക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾ മരിക്കും.
നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ബന്ധത്തിലോ ആരെങ്കിലും മരണപ്പെട്ടെന്ന് കേട്ടാൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ നാവ് കൊണ്ട് ഓതുന്ന ആയത്ത് എന്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം അല്ലാഹുവേ എനിക്ക് ഇപ്പോൾ ഫോണിലൂടെ ഞാൻ വിവരം അറിഞ്ഞ ഇന്നാലിന്ന തറവാട്ടിലെ ഇന്നാലിന്ന വ്യക്തി മരിച്ചു ആ മയ്യത്തിന്റെ പാപം പുറത്തു കൊടുക്കണേ എന്നാണോ അല്ലെങ്കിൽ ആ മയ്യത്തിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നാണോ അല്ല രണ്ട് ചോദ്യത്തിനുള്ള മറുപടിയാണ് അവിടെ പറയുന്നത് ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് ചോദിച്ച ചോദ്യമാണ് അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ ദിക്റില്ലാതെ സ്വലാത്തില്ലാതെ ഇത്തരം മജ്‌ലിസുകൾ പങ്കെടുക്കാതെ ഇത്തരം മജ്‌ലിസുകൾ പങ്കെടുത്ത് ആലിമീങ്ങളുടെ സാദാത്തിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് തഖ്‌വയുള്ള ജീവിതം തഖ്‌വ ലാസിമാക്കിയുള്ള ജീവിതം മുത്തഖിയായി ജീവിക്കണമെന്നൊരു ജീവിതം അങ്ങനെയൊന്നും ഉപദേശങ്ങളൊന്നും ഉൾക്കൊള്ളാതെ നീ അങ്ങ് തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ നിന്നെ പടക്കപ്പെട്ടവനാണോ ഇല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അമല് ചെയ്യാൻ പടക്കപ്പെട്ടവരാണ് നമ്മിലേക്ക് നിന്നെ വിളിക്കില്ല എന്ന ഒരു ചിന്ത നിനക്കുണ്ടോ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് വൈന്നാ ഇലൈഹി റാജിഊൻ ഒരു ദിവസം നമ്മൾ മരിക്കും ഇപ്പോൾ ആരുടെ മരണ വാർത്തയാണോ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ മരണം പറഞ്ഞ പോലെ എന്റെയും മരണം പറയുന്ന ഒരു ദിനം ഇവിടെ വരും അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ബിൻ ഖത്താം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മാത്ത ഫുലാൻ കുല്ല യൗമിൻ യുഖാൽ മാത്ത ഫുലാൻ കദാ വകദാ ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന തറവാട്ടിലെ ഇന്ന വ്യക്തി ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്ന തറവാട്ടിൽപ്പെട്ട വ്യക്തി മരണപ്പെട്ടു ലാ ബുദ്ധ മിൻ യൗമിൻ യുഖാൽ ഒരു ദിവസം ഇവിടെ വരാതിരിക്കില്ല യുഖാലു ഫീഹി ആ ദിവസത്തിൽ പറയപ്പെടും മാത്ത അമീറുൽ മുഅ്മിനീൻ മാത്ത ഉമർ മരിച്ചു ഉമർ കണ്ണടച്ചു ഈ ലോകത്തോട് യാത്രയായി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഈ ലോകത്തോട് യാത്രയായി എന്ന് പറയുന്ന ഒരു ദിവസം അതേത് വർഷമാണ് ഏത് മാസമാണ് ഏത് ദിവസമാണ് ഏത് സമയമാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒന്ന് വരും എന്ന് തീർച്ചയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ നേതൃത്വം നൽകുന്നവരും മജ്‌ലിസിൽ പങ്കെടുത്തവരും മജ്‌ലിസ് സംഘടിപ്പിച്ചവരും ഈ മജ്‌ലിസിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത സർവരും സുബ്ഹാനല്ലാഹ് എല്ലാ മാസവും നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലിൽ നടന്നു വരുന്ന ബുർദ മജ്‌ലിസ് 10-25 വർഷമായി നടന്നു വരുന്ന സാസ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ബുർദ മജ്‌ലിസിന്റെ വാർഷിക സാസ് ഈ സദസ് മജ്‌ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി രാപ്പകല് വ്യത്യാസമില്ലാതെ ദിവസങ്ങളോളം അധ്വാനിച്ച ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാ ചെറുപ്പക്കാരും എല്ലാ സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മരിച്ചു കണ്ണടച്ചു ഈ ലോകത്തോട് യാത്രയായി എന്ന് പറയുന്ന ഒരു ദിവസം വരും വരാതിരിക്കാ ഒരു ദിവസം വരാതിരിക്കില്ല തീർച്ചയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സയ്യിദുന അമീറുൽ മുഅ്മിൻ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടത്തോട് ചോദിക്കുന്നു ഞങ്ങൾ ഒരുപാട് കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇജാബത്ത് ലഭിക്കുന്നില്ല ഫലം ലഭിക്കുന്നില്ല അവിടുന്ന് നൽകിയ മറുപടി 10 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ കൽബ് ചത്തിട്ടുണ്ട് ആ 10 കാര്യങ്ങളിൽ പത്താമതായി പറഞ്ഞിട്ടുള്ളത് എന്താണ് മരണചിന്തയില്ല ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയില്ല മരണപ്പെട്ടവരെ കുറിച്ച് ധാരാളമായി നിങ്ങൾ പറയുന്നു മരണപ്പെട്ടവരുടെ അടുത്ത് നിങ്ങൾ ചെല്ലുന്നു ഒരൊറ്റ മരണവും നിങ്ങളുടെ കൽബിൽ അത് ഫരിക്കുന്നില്ല അതിനെ തുടർന്നൊരു ഇബ്രത്തുള്ള ജീവിതം നിങ്ങൾക്കില്ല മാറ്റമുള്ള ജീവിതം നിങ്ങൾക്കില്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ മജ്‌ലിസ് നമ്മുടെ ഈ മജ്‌ലിസ് നമ്മുടെ ഈ ഇന്നത്തെ ദുആ
തുടർന്ന് സാധുക്കളായ നമുക്ക് ഹയാത്തും തയ്യിബ ലഭിക്കണം. നല്ല പരിവർത്തനമുള്ള ജീവിതമുണ്ടാകണം. നമ്മുടെയൊക്കെ മരണം നന്നായി തീരണം. ആക്കിബത്ത് നന്നായി തീരണം. അല്ലാ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണേ. അല്ലാ ഞങ്ങളുടെ ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി നീ കബൂലാക്കണേ. അല്ലാ ഇന്നഫ് ലില്ലാഹി ഫി ദുനിയാ ജന്ന. തീർച്ചയായും അല്ലാഹുവിന് ഒരു സ്വർഗം ഈ ഭൂമിയിലുണ്ട്. വമൻ ദഖലഹ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ യതീബു ഐസുഹു, അവരുടെ ജീവിതം നന്നായി തീരും. അവർക്ക് നല്ല ജീവിതം ലഭിക്കും. അല അറിയണം. ആ ജന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സ്വർഗ പൂന്തോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഹിയ മജാലിസു ദിക്ർ, അത് ദിക്റിന്റെ മജ്‌ലിസാണ്, സ്വലാത്തിന്റെ മജ്‌ലിസാണ്, ദുആയുടെ മജ്‌ലിസാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ ദുആയെ തുടർന്ന്, ഈ മജ്‌ലിസിനെ തുടർന്ന്, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ജീവിതമുണ്ടായിത്തീരണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ നീ തൗഫീഖ് നൽകണേ. അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ മരണം വരെ ഒരൊറ്റ ദിവസവും ഒരൽപ്പം തഹ്ലീൽ ചൊല്ലാത്ത, ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത, സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ സുഖമുള്ള ദിവസമാണ്. സയ്യിദുന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ എന്നും ലാസിമാക്കേണ്ട മൂന്ന് ദിക്റാണ് ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്ത് എന്നത്. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്‌ലിസിനെ തുടർന്ന് ദാക്കിരീങ്ങളായി ജീവിപ്പിച്ച്, ദാക്കിരീങ്ങളായി മരിപ്പിച്ച്, ദാക്കിരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദുന ഇമാം ഷാറാനി തങ്ങളുടെ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ കൽബിൽ ദാക്കിറായി ജീവിക്കണം എന്ന ഒരു മനസ്സ്, അത് ഈ മജ്‌ലിസിനെ തുടർന്ന് നമുക്കുണ്ടാകുന്നുവെങ്കിൽ അത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്തായി നമ്മൾ മനസ്സിലാക്കണം. ദിക്റിന്റെ ലദ്ദത്ത് എനിക്ക് ലഭിക്കണം, ദിക്റിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന ഒരു വലിയ ചിന്ത നമ്മുടെ ഈ മജ്‌ലിസിനെ തുടർന്ന് ഉണ്ടായിത്തീരുന്നുവെങ്കിൽ, വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മുടെ സംഘാടകർ ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചത് ഫലം ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് ഖസീദത്തുൽ ബുർദ ഇവിടെ മാസവും സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘാടകരുടെ മനസ്സിൽ അള്ളാഹു തആല നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഈ രൂപത്തിലുള്ള വാർഷിക സദസ് സംഘടിപ്പിക്കുന്നതിന് മനസ്സ് ലഭിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇങ്ങനെ ലോകം മുഴുവൻ ഖസീദത്തുൽ ബുർദ പ്രചാരം ലഭിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ആ ബുർദ രചിച്ച സയ്യിദുന ഇമാം ബസൂരി റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല അവരുടെ ആ കൽബിനകത്തുള്ള ആത്മാർത്ഥമായ ഇഷ്ഖ്, ഷൗഖ്, ആ മഹബ്ബത്ത്, ആ മഹബ്ബത്ത് ഫലമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇത്ര വലിയൊരു അംഗീകാരം അവിടുത്തെ ഖസീദക്ക് ലഭിച്ചിട്ടുള്ളത്. എന്താണ് അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യം? വമുൻസു അൽസംതു അഫ്ഖാരി മദാഇഹഹു, എന്റെ ചിന്ത മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദഹുകൾ മാത്രമായപ്പോ, മുൽത്തസം എന്ന് പേര് കിട്ടിയത് എന്താ? പല കാരണങ്ങളും മഹാന്മാര് പഠിപ്പിക്കുന്നു. കഅബന്റെ വാതിലിന്റെയും അതുപോലെ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കവിളും തന്റെ മുഖവും തന്റെ ശരീരവും ഒക്കെ എല്ലാം ആ കഅബയോട് അങ്ങ് ലാസിമാക്കിക്കൊണ്ട്, അതുപോലെ നീണ്ട സമയം ആ കഅബ ലാസിമാക്കി അവിടെ വെച്ച് ദുആ ചെയ്യുമെന്നാ. ആ ദുആക്ക് വലിയ അസറാണ്, ഇജാബത്താണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വ മുൻസു അൽസംതു അഫ്ഖാരി, ഏതെങ്കിലും എപ്പോഴെങ്കിലുള്ള ഒരു ചിന്തയല്ല, ജീവിതത്തിലെ സർവ ചിന്തയും ആ ചിന്തയിൽ കടന്നു വരേണ്ട എന്റെ മാറ്റർ, എന്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് മദാഇഹുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹു അൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മതി. അങ്ങനെയുള്ള ഒരു നിർബന്ധം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് ഒരിക്കൽ മാത്രമുള്ള ജീവിതം, കുറഞ്ഞ കാലയളവുള്ള ജീവിതം, ഒരിക്കലും കലാവീട്ടാൻ സാധ്യമല്ലാത്ത ജീവിതം, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കലാവീട്ടാൻ സാധ്യമല്ലാത്ത നമ്മുടെ ഈ ജീവിതം, കുറഞ്ഞ കാലയളവുള്ള നമ്മുടെ ഈ ജീവിതം, നൈമിഷികമായ ജീവിതം, ഈ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഏറ്റവും ഉത്തമമായ വഴി അതാണ്. ഞാൻ എത്തിച്ചു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഷ്ഖായി ജീവിക്കണം, മുഹിബായി ജീവിക്കണം, അഷ്ഖീങ്ങളായി ജീവിക്കണം, സുനാത്തിന്റെ ഹാദിമീങ്ങളായി ജീവിക്കണം, സുനാത്തിന്റെ പ്രചാരകരായി ജീവിക്കണം. ബഹുമാനപ്പെട്ട പാനായിക്കുളം വാപ്പു ഉസ്താദ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ ഇതിന്റെ പരിസരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഉസ്താദ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞു, പാനായിക്കുളം വാപ്പു ഉസ്താദ് വലിയ ആലിമാണ്, ഒരുപാട് ഇജാസത്തുകളുണ്ട്, പ്രത്യേകിച്ച് ബുർദന്റെ ഇജാസത്ത് അവരെടുത്തുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ തീരുമാനിച്ചു നമുക്കൊരു വെള്ളിയാഴ്ച ദിവസം പനായിക്കുളം വാപ്പു ഉസ്താദിൻ്റെ അടുത്ത് പോകണം, ഇജാസ് സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ രാവിലെ പുറപ്പെട്ടു. ഞാൻ കൂടെയുള്ള ഉസ്താദുമാരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദുല്ലാസാദ് ഇത് ഓക്കെ ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ജുമാക്ക് ശേഷമാണ് മന്ദിരിപ്പിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജുമാ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എറണാകുളത്ത് പനായിക്കുളത്ത് പള്ളിയിൽ നമ്മൾ ജുമായിൽ കൂടി, അങ്ങനെ അത് കഴിഞ്ഞ് വാപ്പു ഉസ്താദിനെ കാണാൻ ചെന്ന സമയം സുബ്ഹാനല്ലാഹ്, രണ്ട് കണ്ണിന് കാഴ്ചയില്ല അവർക്ക്, എങ്കിലും ആലിമീങ്ങൾ വന്നാൽ, ഉസ്താദുമാർ വന്നാൽ, താലിമീങ്ങൾ വന്നാൽ കിതാബ് വായിക്കാൻ പറയുന്നു, എൽമിയായ ചർച്ച നടത്താൻ പറയുന്നു. രണ്ട് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അള്ളാഹു എന്നോട് ചോദിക്കും, കേൾവിശക്തി ഞാൻ നൽകിയില്ലേ? ആ കേൾവിശക്തി ഉപയോഗപ്പെടുത്തി അറിവ് സമ്പാദിച്ചില്ലല്ലോ. ഞാനെന്ത് മറുപടി പറയും? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട പനായിക്കുളം വാപ്പു ഉസ്താദ് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ്, തങ്ങളെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, ഒരു സലാത്ത് ചൊല്ലാൻ മതിയാകുന്ന രൂപത്തിൽ ആയുസ് നമുക്ക് ലഭിച്ചാൽ അത് ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയ നിഅമത്താണെന്ന് ഓർക്കണം തങ്ങളെ. എന്നിട്ട് അവിടുന്ന് പറയാണ്, കോടിക്കണക്കിന് സുബ്ഹാനല്ലാഹ് ദിക്റു ചൊല്ലാനും സലാത്ത് ചൊല്ലാനും ഒക്കെ മതിയാകുന്ന രൂപത്തിൽ ആയുസ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട പനായിക്കുളം വാപ്പു ഉസ്താദ് അന്ന് പറഞ്ഞു തോർക്കുന്നു, തങ്ങളെ ബുറുദ അത് ചെല്ലുമ്പോൾ അരവരി അമിൻ തദക്കുരി ജീറാനി ബിദി സലമി ചെല്ലുക, ജവാബ് ചെല്ലുക, പിന്നെ അരവരി ചെല്ലുക, ജവാബ് ചെല്ലുക, ഇങ്ങനെയാണ് ബുറുദ മുഴുവനും ചൊല്ലിത്തീർക്കേണ്ട പൂർണ്ണരൂപം. ഇതിന് സാധ്യമല്ലെങ്കിൽ ഉസ്താദ് പറയുന്നു, ഒരു വരി ചെല്ലുക, എന്നിട്ട് അതിന് ജവാബ് ചെല്ലുക. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ബുറുദ ചൊല്ലി മന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് വലിയ ഫലമാണ്. ഓരോ വരികൾക്കിടയിലും മൗലായ എന്ന ജവാബ് ഉൾപ്പെടുത്തുന്നത് അത് വലിയ അസറുള്ളതാണ്. അത് സയ്യിദുനാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ലിസാന് കൊണ്ട് വന്ന വരി, അതിന്റെ പകുതി ഭാഗത്തുള്ള വരി അങ്ങനെയാണ് എന്ന് തുടങ്ങി തങ്ങൾ ഹർബൂത്തി കണ്ടിട്ടുണ്ടോ? ഇമാം ഖസ്നവി തങ്ങൾ ബുറുദയുടെ അവരുടെ ബുറുദ ദിവസേന ചൊല്ലി ഫലം കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ തന്റെ ശൈഖ് പറഞ്ഞു, ബുറുദന്റെ ഷുറൂത്ത് പാലിച്ചിട്ടുണ്ടാകൂല, ബുറുദന്റെ ഷുറൂത്തുകളൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്നിട്ടും ഫലം കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ ശൈഖ് തന്റെ മുഖത്തേക്ക് ഇങ്ങനെ നീണ്ട സമയം നോക്കുകയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു യറാ മാ ലാ യറാഹുന്ന നാദിറൂന, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ, ഹൃദയങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ കഴിയും.
അവിടുന്ന് പറഞ്ഞു, ഓരോ വരികൾക്കിടയിലും മൗലായ ചൊല്ലിക്കൊണ്ട് മായനകൾ ചിന്തിച്ചുകൊണ്ട് ഒതു എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സുറൂത്തുകൾ പറഞ്ഞിട്ട് ഇതൊന്നും പാലിച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. പ്രിയമുള്ള മോമിനിയങ്ങളെ, ഞാൻ നമ്മൾ സ്വന്തമായൊക്കെ പുറത്തു ചെല്ലുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതിന് വലിയ അസറാണ്. പിന്നെ ഇന്ന് ഇതുപോലുള്ള സാഹസം ഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഇതൊക്കെ ഇന്ന് ഈ രൂപത്തിലൊക്കെ ചൊല്ലാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ അങ്ങനെയും ചൊല്ലി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വെറുതെ തബറുക്കിന് അതിൻ്റെ വരികൾ ചൊല്ലി അങ്ങനെ പിന്നെ സൗകര്യപ്പെടുന്നിടത്ത് മൗലായ ചൊല്ലി ചൊല്ലി അത് ചെല്ലുന്നത് കണ്ട് ആരും അത് കുറ്റപ്പെടുത്താനും അതിനെ ആക്ഷേപിക്കാനും നിൽക്കരുത്. ഞാൻ പറഞ്ഞപ്പോൾ സന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈയിടെ ഒരാൾ മരണപ്പെട്ട വിവരം വെള്ളിയാഴ്ച ഞാൻ അറിയാണ് രാവിലെ സമയത്ത്. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കണ്ടപ്പോൾ എല്ലാ നമ്മുടെ സദസ്സിലും പങ്കെടുക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹിക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് കുറ്റാളൂർ എന്ന സ്ഥലത്ത് ആയിരങ്ങൾ പങ്കെടുത്തു. വലിയ ബദർ മൗലിദിന്റെ സദസ് നടക്കാറുണ്ട് മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ് മലപ്പുറത്ത് താമസിച്ച് അല്ലെങ്കിൽ വേങ്ങര താമസിച്ച് അവിടെ ബദർ മൗലിദിൽ പങ്കെടുക്കുന്നു. മമ്പറ സ്വലാത്ത് കഴിഞ്ഞ് കുണ്ടൂരിലെ ബുറുദ മജ്ലിസ് കഴിഞ്ഞ് ഒരുപാട് മോമിനിയങ്ങൾ വേങ്ങര കുറ്റാളൂരിൽ നടക്കുന്ന ബദരിയത്തിന്റെ സദസ് പങ്കെടുക്കുന്നു. എല്ലാ ആഴ്ചയും നടക്കുന്ന മജ്ലിസാണ്, അല്ലാഹു തആല ഇജാബത്തുള്ള മജ്ലിസായി ആ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആ സദസ് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഫോൺ വരുന്നു, ഒരു വ്യക്തി തലപ്പാറക്കടുത്ത് ഞാൻ ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മയ്യത്ത് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹയാത്ത് കാലത്ത് കത്തി പ്രകാശിക്കുന്ന മുഖം, ഹയാത്ത് കാലത്ത് കണ്ട അതേ മുഖം, നല്ല പ്രകാശമുള്ള മുഖം. നമ്മുടെ ബദർ മൗലിദിലൊക്കെ ഒരുപാട് പങ്കെടുത്ത വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മരണപ്പെട്ടത്? തങ്ങൾ ഇന്നലെ രാത്രി കസീയത്തുൽ ബുർദ ചെല്ലുന്നതിനിടയിലാണ് മരണപ്പെടുകയുണ്ടായി. അപ്പൊ എല്ലാ ദിവസവും ബുർദ ചെല്ലും, ഒരു വരി ചെല്ലും, ജവാബ് ചെല്ലും, പിന്നെ അടുത്ത വരി ചെല്ലും. അങ്ങനെ ചിലപ്പോൾ ബുർദ ചെല്ലിയതിന്റെ ബാക്കി ഭാഗം നാളത്തെ ദിവസമാകുമ്പോൾ ചെല്ലും, അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാകുമ്പോൾ അതിന്റെ ബാക്കി ചെല്ലും, ചിലപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ചൊല്ലി തീർക്കും. അങ്ങനെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അതങ്ങ് പതിവാക്കിയപ്പോ ബുറുദ ചൊല്ലിക്കൊണ്ട് അങ്ങ് മരണപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ റബീഉൽ അവ്വല് ഞാൻ ഓർക്കുകയാണ്, വീട്ടിലെ പള്ളിയിലെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞ് മദ്രസയിൽ വരും. കുട്ടികളോട് ചോദിക്കും, നമുക്കൊരു അശ്റഖ ബൈത്തില്ലല്ലേ? കുട്ടികൾ ഉപ്പയുടെ കയ്യിലേക്ക് നോക്കും, നല്ല മുട്ടായും മധുരപലഹാരൊക്കെ ഉണ്ടോ ഉപ്പയുടെ കയ്യിലുണ്ടാകും. അങ്ങനെ പ്രിയപ്പെട്ട ഉപ്പ സയ്യിദ് അഹമ്മദ് ബുഖാരി, അല്ലാഹു അടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, മദ്രസയിലെ മൗലിദ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ടോ അവിടെയും ഭാര്യ മക്കള് എല്ലാവരെയും കൂട്ടി മൗലിദ്, അതിൽ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭാര്യയെ, പുസൂട്ട് തങ്ങളുടെ ഭാര്യയും ഞാൻ കാണുന്നില്ല, എന്റെ ഭാര്യ അവര് കാണുന്നില്ല. പ്രിയമുള്ളവര് അങ്ങനെ മറയിലൊക്കെ അവരെ ഇരുത്തി അങ്ങനെ ഉപ്പ നേതൃത്വം കൊടുത്ത് അങ്ങനെ ഒരുമിച്ചിരുന്ന് മൗലിദ് മരിക്കുന്നത് റബീഉൽ അവ്വൽ മാസം അവസാനത്തെ വ്യാഴാഴ്ചയാണ്. ഉപ്പ തന്നെ സ്ഥാപിച്ച മൗലിദ് മജ്ലിസ് ചാനിയൻ ജുമാഅത്ത് പള്ളിയിൽ റബീഉൽ അവ്വലിനോടുള്ള വിട അത് മൗലിദ് മജ്ലിസ് കൊണ്ടാവട്ടെ. ഒരുപാട് ആലിമീങ്ങളെയും സാദാത്തീങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ പങ്കെടുപ്പിച്ച് നടത്തുന്ന മൗലിദ് അന്നും അന്നത്തെ തലേ ദിവസം ബുധനാഴ്ച രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് ഉപ്പ. പള്ളിയിലെ സദസ് കഴിഞ്ഞ് മദ്രസയിലെ സദസ് പങ്കെടുത്ത് അത് കഴിഞ്ഞ് വീട്ടിലെ മൗലിദ് കഴിഞ്ഞ് സുബിയുടെ മുമ്പ് അവിടുന്ന് പോകുന്നു. ചാലിയൻ ജുമാഅത്ത് പള്ളിയിൽ സുബി ജമാഅത്ത് കഴിഞ്ഞ് മൗലിദിൻ്റെ സദസ് അശ്റഖയൊക്കെ ചൊല്ലി ദുആക്കെ കഴിഞ്ഞ് അന്ന് ആ സദസ് കഴിഞ്ഞ് വൈത്താനി അബ്ദുൽ സമദ് മുസ്ലിയാരുടെ മടിയിൽ തലവെക്കുന്നു. അതാണ് ഉപ്പയുടെ അവസാനത്തെ രംഗം. ഏതൊരു മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ ഏതൊന്നിനെയാണോ ലാസിമാക്കുന്നത് ആ ഒന്നുമായി ബന്ധപ്പെട്ടുള്ള മരണമുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മുടെ ഈ മജ്ലിസ് കാരണമായി നമ്മൾ നല്ല സ്വലാത്തിന്റെ ഖാദിമീങ്ങളാക്കണം, ദാക്കിരീങ്ങളായി കഴിയണം. നീ അധികരിപ്പിച്ചോ,
സിദ് നീ പെരുപ്പിച്ചു ഇൻ തുരിദ് ഖൈറൻ നിന്റെ ബിസിനസ്സിൽ നിന്റെ കച്ചവടത്തിൽ നിന്റെ ഏർപ്പാടിൽ നിന്റെ പഠനത്തിൽ നിന്റെ യാത്രയിൽ നിന്റെ സർവ വിഷയങ്ങളിലും നീ ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സ്വലാത്ത് എന്നത് അനുഗ്രഹമാണ് വലിയ നിഅമത്താണ് എന്ന് നീ മനസ്സിലാക്കിക്കോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കണം. ഒരൊറ്റ കാര്യം അവസാനമായി ഉണർത്തട്ടെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ തറവാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു പെണ്ണ് വരുന്നുണ്ടെന്നറിഞ്ഞാൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളത്? സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ, ധൃതിയുള്ള തിരക്കുള്ള വലിയ വലിയ തിരക്കുള്ള ആളുകൾ എല്ലാം മാറ്റിവെച്ച് മീറ്റിംഗ് കൂടെയാണ്, യോഗം കൂടെയാണ് നമ്മളെ കുടുംബത്തിൽ, നാട്ടിൽ വരുന്ന പെണ്ണിനെ സ്വീകരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ചിലർ വീട് പൊളിച്ച് മാറ്റി വലിയ വീട് നിർമ്മിക്കുന്നു, മറ്റു ചിലർ വലിയ സൗകര്യത്തോടെ വീട് വിപുലീകരിക്കപ്പെടുന്നു, ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, വലിയ പന്തിരി കിട്ടി. ഇസ്രാഫാണ്, ധൂർത്താണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ആരുമില്ല, ആരും ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായ, നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ പൊന്നുമോൻ, ആ മകന്റെ ഭാര്യ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ്, അതിന്റെ എത്ര ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തുന്ന ഒരുക്കങ്ങൾ എത്രയാണ്? സ്വന്തം മക്കളേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ, മറ്റെല്ലാറ്റിനേക്കാളും നമ്മൾ മഹബത്ത് വെക്കേണ്ടത് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം വരുമ്പോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹിയോടടുത്ത സമയത്തുള്ള ദുആക്ക് വലിയ ഇജാബത്താണ്, അസറാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ളുഹ്ർ അസറിനിടയിലല്ല, ഇശാ മഗ്രിബിന്റെ ഇടയിലല്ല, സുബ്ഹിയോടടുത്ത സമയമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള പാതിരാ സമയത്തുള്ള ദുആക്ക്, സുബ്ഹിയോടടുത്ത സമയത്തുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ഈ രൂപത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. ഖിയാമത്ത് നാൾ വരെയുള്ള റബീഉൽ അവ്വല് ആ മഹത്വമുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ വരുന്നതിന്റെ മുമ്പ് നാം ഒക്കെ മനസ്സിൽ ചിന്തിക്കണം. ഇന്ന് ആഗ്രഹിക്കേണ്ട വിഷയമാണ്, അല്ലാഹു കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ പോലെയാകരുത്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ, ഈ വർഷത്തെ റബീഉൽ അവ്വലിനെ നീ സ്വീകരിക്കുന്ന രൂപത്തിൽ സ്വാഗതം ചെയ്യാൻ കഴിയണം. ഈ വർഷത്തെ റബീഉൽ അവ്വൽ അവസാനിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ഹറാമുകൾ കണ്ട എന്റെ ഈ കണ്ണുകൾ, അതെല്ലാം എനിക്ക് പുറത്തു കിട്ടണം. എന്റെ കണ്ണുകളെ കൊണ്ട് എന്റെ ഹബീബ്, നിന്റെ ഹബീബ്, എന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങളെ എനിക്ക് കാണാൻ കഴിയണം. അതിന് ഞാൻ എന്റെ നിസാന കൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലും. ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ചൊല്ലിപ്പിക്കും. ഞാൻ എന്റെ മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കും. എന്റെ വീട്ടിലുള്ളവരെ കൊണ്ടും, എന്റെ കുടുംബത്തെ കൊണ്ടും, നാട്ടുകാരെ കൊണ്ടും സ്വലാത്ത് ചൊല്ലിപ്പിക്കും. ഞാൻ സ്വലാത്തിന്റെ ഖാദിമായി കഴിയും. ഞാൻ മറ്റുള്ളവരോട് സ്വലാത്ത് ചൊല്ലാൻ പറയുക മാത്രമല്ല, ധാരാളമായി സ്വലാത്ത് ഞാൻ എന്റെ എനിക്ക് കിട്ടുന്ന ഹൽവത്തിലും ഏകാന്തതയിലും എന്റെ യാത്രയിലും എല്ലാ സമയത്തും ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഈ നസീഹത്തിനെ തുടർന്ന്, ഈ മദ്രസിനെ തുടർന്ന് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഈ മദ്രസ സംഘടിപ്പിക്കുന്നത് ഫലം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മ എല്ലാവരെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആശ്രയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പം ദിക്ർ ബർക്കത്തിന് ചൊല്ലി ദുആ ചെയ്യുന്നു. അദിം ദിക്റല്ലാഹ്, അദിം ദിക്റല്ലാഹ്, തനൽ ഖുർബല്ലാഹ്, ദിക്ർ നിത്യമാക്കിക്കോ. അല്ലാഹുമായുള്ള ഖുർബ് നമുക്ക് എളുപ്പമായി തീരും. അല്ലാഹുവേ, അതിന് കാരണമാകുന്ന രൂപത്തിൽ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ ഖബൂലാക്കണേ. അല്ലാഹ് നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീർഘകാലം, നീണ്ടകാലം അള്ളാഹു ദീന്റെ ഖിദ്മയിലായി കഴിയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുന്ന് ബഹുമാനപ്പെട്ട പസോട്ട് തങ്ങളെ, ഉമർ ഫാറൂഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്,
വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ റമദാൻ മാസത്തിൽ ഞാൻ കുട്ടിയാകുന്ന സമയത്ത് എന്നെ ഉമർ ഫാറൂഖ് തങ്ങൾ അങ്ങ് കരുവന്തിരിത്തിയിൽ അവർക്കുള്ള ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ അവർ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്റെ ഉമ്മയുടെ അടുത്ത് ഒന്ന് സദസ്സിലേക്ക് പോകാൻ വേണ്ടി യാത്ര ചോദിക്കും. അല്ലാഹു ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാനിന്നും ഉമ്മയെ കണ്ടുവരികയാണ്. ആ രംഗമൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോസ്തലങ്ങൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ എൻ്റെ ഒരു ആഗ്രഹം ഉമ്മ ഹയാത്തുള്ള സമയത്ത് എനിക്ക് കണ്ണടക്കണം. ഉമ്മ ഒരു ഉമ്മയുടെ ദുആ മകന് ലഭിക്കുന്നതിനേക്കാളും വലുത് മറ്റൊന്നുമില്ലല്ലോ. ഞാനങ്ങ് മരിക്കുന്ന സമയത്ത് ഉമ്മ ഹയാത്തുള്ള സമയത്ത് ഞാനങ്ങ് മരിച്ചാൽ ഉമ്മ എനിക്ക് ദുആ ചെയ്യുമല്ലോ. ഉമ്മ ആ ഉമ്മാൻ്റെ ദുആ മതി എനിക്ക് രക്ഷപ്പെടാൻ. ഇതൊക്കെ എൻ്റെ കാതുകളെ കൊണ്ട് പലതവണ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരിക്കലും വളരെ നേരത്തെ തന്നെ അവിടുന്ന് നമ്മോട് യാത്രയാകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രവചിച്ചിട്ടുള്ളതല്ല. പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത രൂപത്തിലാണ് പെട്ടെന്ന് ആണ് മരണം ഉണ്ടായത്. നേരത്തെ ഉസ്താദ് ഭക്ഷണം കഴിക്കും പറഞ്ഞു, പത്രം വായിക്കുമ്പോഴാണ് ഞങ്ങൾ വരെ വയസ്സ് അറിയുന്നത്. അതുവരെ ധരിച്ചിരുന്നത് എത്രയോ വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട പുസ്തോട്ടത്തങ്ങൾ അവിടുന്ന് എന്നെ ഉമ്മയുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ എന്നെയും കൂട്ടി ഈ കൊണ്ടുപോവുകയാണ് ഉമ്മയോട് ചോദിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എനിക്കുള്ള സാഹസിന് രണ്ട് മിനിറ്റ് സംസാരിക്കണം, ഒരല്പം സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു സാഹസിൽ ഞാൻ കയറിയിട്ടില്ല, ഒരു മദ്രസിൽ പങ്കെടുത്തിട്ടില്ല, ദറസിൽ പോലും ഒരു സമാജത്തിൽ ഞാൻ എനിക്കൊന്നും പറയാൻ കഴിയാറില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയൽ പഠിക്കൽ, ഞങ്ങളെ കൊണ്ട് ഉപ്പ അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് എന്നെ അങ്ങ് സ്റ്റേജിൽ വെച്ച് ക്ഷണിക്കുകയാണ്. രണ്ട് കൈ വിറച്ച് കാല് വിറച്ച് ഞാൻ എന്തൊക്കെയോ അഞ്ചു മിനിറ്റ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മ അത് മറക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ കുട്ടിപ്രായമാണ്, ചെറുപ്രായമാണ്. എങ്കിലും തങ്ങൾ അവിടുന്ന് അങ്ങൊരു ദുആ നടത്തി. സുബ്ഹാനല്ലാഹ്. എനിക്ക് തൗഫീഖിന് വേണ്ടിയും വലിയ ഹല്ല് ലഭിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് ദുആ ചെയ്തു. റമദാൻ മാസം അവസാനത്തെ പത്തിൽ ഒരു ദിക്റിന്റെ സ്വലാത്തിന്റെ ദുആയുടെ മജ്‌ലിസ്, ആ ഒരു ദുആയുടെ ബറക്കത്താണ് ഇന്ന് ഞാൻ ഇവിടെയാണെങ്കിൽ. ഈ ആഴ്ചയിൽ എറണാകുളത്തും അതുപോലെ പാലക്കാടും ഈ പല ഓരോ ജില്ലകളിലും ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പരിപാടിക്ക് പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി, ഇന്നലെയും മിനിയാമൊക്കെയായി, മൂന്ന് സാസ് നാല് സാസ് ഇങ്ങനെ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നത്, അതെല്ലാം അവിടെ തന്നത്തെ ദുആയുടെ ബറക്കത്താ. ആ ഒരു ദുആയെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇന്ന് എൻ്റെ കൂടെ പെങ്ങന്മാർ ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പുസോട്ടിക്കുന്നു. അപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് രണ്ടുപേരും മനാമരി കാണുകയാണ്. എന്താണ് എൻ്റെ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ, അള്ളാഹുവെ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാന്, അവിടുത്തെ ഹളറത്തിലേക്ക് നിന്റെ സവാബ് നീ എത്തിക്കണേ റഹ്മാന്, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാന്. മകനോട് പറഞ്ഞു, മോനെ ഞാൻ നാട്ടിൽ നിന്ന് മരിച്ചാൽ പുസോട്ട് കൊണ്ടുവരാൻ പ്രയാസപ്പെടൂലേ, ആളുകൾ നിങ്ങളൊക്കെ വിഷമിക്കൂലേ, അതുകൊണ്ട് നാട്ടിൽ തന്നെ കടലുണ്ടിയിൽ തന്നെ അല്ലേ നല്ലത്. പിന്നെ പറയുന്നു, അല്ല എന്ത് പ്രയാസപ്പെട്ടാലും പുസോട്ട് കൊണ്ടുവരണം, മധുഹറിൽ കൊണ്ടുവരണം, അവിടെയാക്കണം, ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകൂല, അതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. തൻ്റെ കഫമ്പുടയിൽ പുരട്ടാനുള്ള അത്തറ് ഏൽപ്പിക്കുകയാണ്. ഇതാണ് എൻ്റെ കഫമ്പുട എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി എല്ലാം അവിടുന്ന് നേരത്തെ മദീന മുനവ്വറയിൽ വെച്ച് ഏറ്റവും അവസാനം അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹ് എനിക്ക് എൻ്റെ കൽബിൽ ഭാര്യ മക്കൾ സമ്പത്ത് സ്വത്ത് സമ്പാദ്യം മറ്റ് എന്തോ ഒരു ദുന്യവിയായ ഒന്നും നീ നൽകല്ല പടച്ചോനെ, എല്ലാം നിന്നിലും നിന്റെ ഹബീബിലും. പേരക്കുട്ടിയോട് മകനും മറ്റുള്ളവരും ഇപ്പൊ എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഇതല്ലേ അവസാനത്തെ സിയാറത്ത്? അങ്ങനെ 21 നേരെ മൽഹറിലെത്തി പിറ്റേ ദിവസം രോഗിയായി. അങ്ങനെ പിന്നെ മുറൽ ഖാളി തങ്ങൾ ശുദ്ധ റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിൽ 21 തറാവീഹിന്റെ സമയത്ത് ഛർദി വന്ന് അങ്ങനെ എല്ലാവരും താങ്ങി പിടിച്ച് കൊണ്ടുപോയി വീട്ടിൽ കിടന്ന്. പിന്നെ ദുൽഹിജ്ജല വഫാത്താകുന്നത്, അവരും വഫാത്താകുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഏതായാലും നമ്മളൊരു 33 ഇസ്തിഗ്ഫാർ 33 തഹ്‌രീരും സലാത്തും ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു തആല കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
استغفر الله العظيم 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 ونكد ستيج لورد تنيرك استغفر الله ربي من كل ذنب واتوب اليه 11 تونا استغفر الله ربي من كل ذنب واتوب اليه 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 الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي ഒരൽപ്പം തഹ്ലീൽ ചൊല്ലുകയാണ് അല്ലാഹു നമ്മുടെ മഹല്ലിനെ മക്ബറയിൽ ഖബർസ്ഥാനിൽ മർവ് ചെയ്യപ്പെട്ട കബറാളികളുടെ ഹദ്റത്തിലേക്ക് നാം ചെല്ലുന്ന തഹ്ലീലിന്റെ സവാബത്തിക്ക് മാറാവട്ടെ ഈ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നവർ അവർ സംഘടിപ്പിക്കുന്നതിൽ അവരെ പ്രേരിപ്പിച്ച വസ്തു അതുപോലെ മജ്‌ലിസിൽ പങ്കെടുത്തവരിൽ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് പലരും മരിച്ച ഉപ്പാക്ക് ഉമ്മാക്ക് ദുആ കിട്ടും ദുആ ലഭിക്കണം ദുആ ചെയ്യിപ്പിക്കണം എന്നൊക്കെ നിയത്തിലാണ് ആ നിലയ്ക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് പലരും ഉണ്ട് അല്ലാഹുവെ നേരത്തെ ഒരു അഞ്ചു വർഷം മുമ്പ് മരണപ്പെട്ടൊരു ചെറുപ്പക്കാരൻ ഹാരിസ് അങ്ങനെ തുടങ്ങി പലരുടെയും പേര് പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുകയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു വരക്ക ഖബറിലേക്ക് നമ്മൾ ചെല്ലുന്ന തഹ്ലീലിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ വല്ല വിഷമവും ഏതെങ്കിലും ഒരു ആൾ ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഈ തഹ്ലീലിനെ തുടർന്ന് ഖബറിന്റെ ഉൽമത്തിനെ തൊട്ട് ഖബറിന്റെ ലീക്കിനെ തൊട്ട് ഖബറിന്റെ അസാബിനെ തൊട്ട് അല്ലാഹു കാവര് നൽകുമാറാവട്ടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗ പൂന്തോപ്പാക്കട്ടെ അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷമാക്കട്ടെ നിങ്ങളൊക്കെ നന്നായി നല്ല ശബ്ദത്തിൽ തഹ്ലീലെഴണം കുട്ടികളൊക്കെ നല്ല ശബ്ദത്തിൽ തഹ്ലീൽ അതോടൊപ്പം എല്ലാ മുഅ്മിനീങ്ങളും നല്ല സഹായം ചെയ്യണം ആയിരം നൽകാൻ പറ്റുന്ന ഒരു ആയിരം അഞ്ഞൂറ് നൽകാൻ പറ്റുന്നവർ മുന്നൂറ്റി പതിമൂന്ന് നൂറ് അയിമ്പത് നിങ്ങളൊക്കെ കയ്യിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ നൽകുക നല്ല സംഖ്യ ചെലവ് വരുന്നുണ്ട് ഭീമമായ സംഖ്യ ചെലവഴിച്ചു കൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത് അള്ളാഹു നമ്മുടെ സ്വതക്ക ജാരിയത്തായ സ്വതക്കയായി കബൂലാക്കുമാറാവട്ടെ
നമ്മുടെ സദഖയുടെ സവാബ് അല്ലാഹു തആല നാം ചെയ്യുന്ന സദഖയുടെ സവാബ് അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ കയ്യിലുള്ള സംഖ്യ സംഭാവന നൽകുക. എല്ലാവരും മുന്നോട്ട് വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ല ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടികളൊന്ന് മാറി കൊടുക്കുക. لا إله إلا الله. كُتِيَ لَمَارِي كُوْرِكِ. لا إله إلا الله. نَتَ. إِنَّ نَمْرَ أُسْتَادُ مَارِكُ. بَشْنُمْ. سَلْكَارَ نَرْتِي بُطِيْعَارِ. الله نِي بَرَكَتْنَا الْغَنَاءَ رَحْمَانَ. إِلَّا نِعْمَتُنِي نَالْغَنَاءَ رَحْمَانَ. آمِينَ بَرِينِ الْأَهْرِ مَدِي غَانِي كَرِدَ. إِلَّا نِعْمَتُنِي نَالْغَنَاءَ رَحْمَانَ. أَبِيرُدَ بَعَا. ഇന്നത്തെ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ വലിയ സഹായം അവർ ചെയ്തത്, അതുപോലെ ആരൊക്കെയാണോ സഹായം ചെയ്തത് അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ. 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 لا إله إلا الله. 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 تهليل جليل أورتنا إيريكا سبابنا جذر أورتنا إيريكا لرب. لا إله إلا الله. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يسوع في النفرسون أبدا أبا كوني ذو عتي أنا إربطني يا إدوبا الله نيسيجري كنا الرحمن ني قبولا كنا الرحمن الله إلا بذا بندانو أصدق كوند دش أدني بورتي غري كنا الله الله أبدا كربت نمرنا بتبرة حضرت لك دينه سوابتي كنا الله جيبي تري بولا بركنا الله عافية تماره كيو سيحن تني نال كنا الرحمن إلا برو بريم ولا بومي نينغلا سماوات تيدورك سأصل ഒന്നും നിൽക്കട്ടെ ഒരു അല്ലാഹ് എന്നുള്ള ദിക്റിൽ പിന്തെല്ലിട്ടിരിക്കുന്നവർ ആ സ്റ്റേജിൽ സഹസം പുറത്തുള്ളവരൊക്കെ മജ്ലിസിൽ വന്നിരിക്കുക എല്ലാവരും അല്ലാഹു തആല കബൂലാക്കട്ടെ അല്ലാഹ് 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 ഒരല്പസമയം നിന്ന് അല്ലാഹ് എന്നുള്ള ദിക്ർ നമുക്ക് ജലാലത്തിൻ്റെ ദിക്ർ ചൊല്ല ഒമൻ ഖാല അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ചൊല്ലുന്നു വഫീ ഖൽബിഹി ശൈഉൻ സിവ അല്ലാഹ് അല്ലാഹു അല്ലാത്ത ഒന്ന് ഖൽബിലുണ്ട് എങ്കിൽ ലം യകുൽ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടില്ല എന്ന് അപ്പം അല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾ അത് ആത്മാർത്ഥത്തോട് ദിക്ർ ചൊല്ല അൽഹംദുലില്ലാ ഓൺലൈനിലൂടെ രണ്ടുപേരും 10,000 രൂപ തോതിൽ സഹായിക്കുന്നത് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ രണ്ടുപേരൊന്നിച്ച് 10,000 രൂപ നൽകുന്നത് അല്ലാഹു തആല അമ്മായിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ദുആ കൊണ്ടേൽപ്പിച്ചവർ അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ എല്ലാവരും അല്ലാഹ് എന്നുള്ള ദിക്ർ നല്ല ശബ്ദത്തിൽ ഒന്നിച്ച് കൂട്ടായിട്ട് അല്ലാഹ് 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 الله 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 يا 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 الله
يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله يا الله المؤمن هذه صلاة اللي عمر دعائه الله قبولك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الغائب وحسن الخواتم ويستزكى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الغائب وحسن الخواتم ويستزكى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الغائب وحسن الخواتم ويستزكى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك وصلي على جميع الأنبياء والمرسلين മുന്നോട്ട് കസാര പരമാവധി മുന്നോട്ടിരിക്കും എല്ലാവരും ആരംഭിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ, ഇജാബത്തിൻ്റെ ഹലുകാരൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇല ഹദ്റത്തി സയ്യിദന വ ശഫീഇന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين خاصة إلى حضرات ساداتنا البدريين رضوان الله تعالى عن كل واحد أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس.
الحمد لله الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل على نور الأنوار وسد الأسرار والترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار عدد نعم الله وإفضاله اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين اللهم صل على نور الأنوار وسد الأسرار والترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد وإلى آله وصحبه وسلم اللهم صل على سيدنا محمد وإلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم يا رب يا الله يا رب يا الله يا رب يا الله يا الله نند محل فضل كند نند حبيب أشرف الخلق صلى الله عليه وسلم تنغل بركة كند إلا أنبياء كلاولياء كلارفين الصالحين البركة كند الله بدرين البركة كند الله رجال غيب البركة كند نغل نيسي غريكنا الله إي مدلس سنغل بيتبرا سيغريك الله إي مدلس البنغل تبرا سيغريك الله ഇവിടെ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവർ നീ സ്വീകരിക്കണേ അന്നോ അല്ലാ ഞങ്ങളെ സ്വീകരിക്കണേ അന്നോ ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർ ഉസ്താദുമാർ മഷായിഖുമാർ അല്ലാ ഭാര്യമാർ ഭർത്താക്കന്മാർ സഹോദരന്മാർ സഹോദരിമാർ കുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാർ മറ്റു മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ ഞങ്ങൾ ദുആ ചെയ്യാമെന്നേറ്റവർ ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ കടപ്പാടുള്ളവർ അല്ലാ ഞങ്ങളെ ദറസുകളെ സ്ഥാപനങ്ങളെ മജ്‌ലിസുകളെ സഹായിക്കുന്നവർ മറ്റു മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുപ്രായത്തിലും വലുപ്പത്തിലും ഒക്കെ ചെയ്ത എല്ലാ പാപങ്ങൾ നീ പൊറുക്കണേ അന്നാ ചെറുപ്രായത്തിൽ വലുപ്പത്തിലും ഒക്കെ സംഭവിച്ച എല്ലാ പാപങ്ങൾ പൊറുക്കണേ അന്നാ യാ ഗഫൂർ യാ അന്നാ
يا غفار يا الله ഞങ്ങളുടെ പാപം നീ പൊറുക്കണേ അല്ലാഹ് വലിയ ദുൽമ കാണിച്ചവരാണ് അല്ലാഹ് സ്വന്തം ശരീരങ്ങളോട് വലിയ ദുൽമ കാണിച്ചവരാണ് അല്ലാഹ് റബ്ബായ നിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചവരാണ് അല്ലാഹ് അല്ലാഹ് നിന്റെ നിഅമത്തുകളെ മറന്ന് ജീവിച്ചവരാണ് അല്ലാഹ് പാപികളായ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ് എല്ലാ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് إلا പാപങ്ങൾ പൊറുക്കണേ അല്ലാ يا رب يا അല്ലാ ഈ നിമിഷം മുതൽ മരണം വരെ എല്ലാ പാപങ്ങളെ തൊട്ട് കാവൽ നൽക അല്ലാ അല്ലാ കൽബ് നന്നാക്കണേ അല്ലാ കൽബ് നന്നാക്കണേ അല്ലാ കൽബ് നന്നാക്കണേ അല്ലാ ജീവിതം നന്നാക്കണേ അല്ലാ ജീവിതം നന്നാക്കണേ അല്ലാ ജീവിതം നന്നാക്കണേ അല്ലാ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ ഫായിസീങ്ങൾ പെടുത്തണേ അല്ലാ സാക്കിരീങ്ങൾ പെടുത്തണേ അല്ലാ അല്ലാ ഹിദായത്ത് നൽക അല്ലാ കാമിലായ ഈമാൻ നൽക അല്ലാ അല്ലാ തഖ്വയുള്ള കൽബ് നൽക അല്ലാ തഖ്വയുള്ള ജീവിതം നൽക അല്ലാ യാ റബ്ബ് യാ അല്ലാ വറഉള്ള ജീവിതം നൽക അല്ലാ خوف الله جيبنا نلغ الله نندني مطغلا كورتولا جندا نلغ الله الله شكر الله جيبنا نلغ الله شاكرين البرتنة الله ربا يا نينا مارن الله جيبنا نلغ الله رب نيند كالبنا غلا ذكري تولا جيبنا نلغ الله رب الله الله إبليس نيند شر البرتنة الله الله بيساد نيند شر البرتنة الله شيطان شر البرتل الله يا رب يا الله إجابة نلق الله إجابة نلق الله إجابة نلق الله مطهر القلوب يا الله منور القلوب يا الله محيي القلوب يا الله قلبنا حياة نلق الله قلبنا حياة نلق الله ذميما يا وصف غلطت كاكنا الله الله ذميما يا وصف غلطت كاكنا الله الله شركنا توت كاكنا الله كفرنا توت كاكنا الله بدعتنا توت كاكنا الله كبرنا توت كاكنا الله حسدنا توت كاكنا الله رياءنا توت كاكنا الله عجبنا توت كاكنا الله نفاقنا توت كاكنا الله ذميما يا وصف غلطت كاكنا الله قلبنا ناكنا الله قلب نناكنا الله قلب نناكنا الله الله إلا بيساجي كتندا غلا توت كاكنا الله إلا ويجاري كتندا غلا توت كاكنا الله إلا بيد أنا أبيش يا بروبرتان غلا توت كاكنا الله أصلي لين غلا توت كاكنا الله مرتين غد غلا توت كاكنا الله إلا بيد أنا أبيش غلا توت كاكنا الله قلب مكتما كنا الله كارن غلا مكتما كنا الله മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ല അല്ലാ ലഹരിയുടെ അടിമകളാക്കല്ല അല്ലാ ഗൈബത്ത് നമീമത്ത് പറയുന്നവരാക്കല്ല അല്ലാ അല്ലാ അന്നാക്ക് അല്ലാ മുക്താബീങ്ങൾ പെടുത്തല്ല അല്ലാ നമ്മീങ്ങൾ പെടുത്തല്ല അല്ലാ യാ റബ്ബ് യാ അല്ലാ മുക്താബീങ്ങൾ ഗൈബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ അല്ലാ നമ്മീങ്ങൾ നമീമത്തിനെ തൊട്ട് കാക്കണേ അല്ലാ الله ماكرين على مكرنا توت كاكنا الله ساهرين على سهرنا توت كاكنا الله عينين على عيننا توت كاكنا الله مفتنين على فتنة توت كاكنا الله مفسدين على فسادنا توت كاكنا الله يا رب يا الله دنيا ولم آخرة ولم عزة نلق الله دنيا ولم آخرة ولم ذلة نلق الله فضيحة نلق الله عيبنا كلنا الله ني وصلا كلنا الله الله ني عزت لكنا الله يا عزيز يا الله ني عزت نلقنا الله ننقلك عزت نلق الله الله ننقل عالمي ننقلك عزت نلق الله ننقل ساداتي ننقلك عزت نلق الله پندتن مارك عزت نلق الله الله عمراكلك عزت نلق الله الله الدين إن خادمي إنك إزت نلق الله إلا متعلمي إنك إزت نلق الله
എല്ലാ അനിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകി അന്നാ അല്ലാ ഞങ്ങളെ ഇസ്സത്തിനാക്കണേ അന്നാ ഉമ്മമാരെ ഉപ്പമാരെ ഉസ്താദുമാരെ മശായിഖന്മാരെ അന്നാ ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കളെ സഹോദര സഹോദരിമാരെ അവരെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാർ മറ്റു മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ ഇസ്സത്തിനാക്കണേ അന്നാ യാ റബ്ബ് യാ അന്നാ നീ ഇസ്സത്തിനാക്കണേ അന്നാ നീ ഇസ്സത്തിനാക്കണേ അന്നാ ദില്ലത്തിനാക്കല്ല അന്നാ ദില്ലത്തിനാക്കാൻ ശ്രമിക്കുന്നവർ നീ ദില്ലത്തിനാക്കണേ അല്ലാ ഫലീഹത്തിനാക്കാൻ ശ്രമിക്കുന്നവർ നീ ഫലീഹത്തിനാക്കണേ അല്ലാ ഞങ്ങളറിഞ്ഞും അറിയാതെയും അല്ലാ ഞങ്ങളെ ദില്ലത്തിനാക്കാൻ ശ്രമിക്കുന്നവർ അവരെ നീ ദില്ലത്തിനാക്കണേ അല്ലാ അയിബിലാക്കാൻ ശ്രമിക്കുന്നവർ നീ അവരെ അയിബിലാക്കണേ അന്നാ അല്ലാ വസളാക്കാൻ ശ്രമിക്കുന്നവരെ നീ വസളാക്കണേ അന്നാ അല്ലാ നീ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങൾക്ക് എവിടെയും പരാജയം നൽകല്ല റബ്ബേ എവിടെയും പരാജയം നൽകല്ല റബ്ബേ ഞങ്ങളുടെ എല്ലാ മുറാദുകൾ നീ പൂർത്തീകരിക്ക് അന്നാ എല്ലാ ആവശ്യങ്ങൾ വീട്ടി തരണേ അല്ലാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ അന്നാ ഞങ്ങളിൽ മക്കളില്ലാത്തവർ അല്ലാ യാ റസ്സാഖു യാ അന്നാ യാ വഹാബ് യാ അന്നാ നല്ല മക്കളെ നൽകണേ അന്നാ നല്ല മക്കളെ നൽകണേ അന്നാ നല്ല മക്കളെ നൽകണേ അന്നാ നല്ല മക്കളെ നൽകണേ അന്നാ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നന്നാക്കി തരണേ അന്നാ ആൺമക്കൾ പെൺമക്കൾ പേരമക്കൾ ഖിയാമത്ത് നാള് വരെയുള്ള സന്താന പരമ്പര അന്നാ നീ നന്നാക്കി തരണേ അന്നാ അല്ലാ നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾ അന്നാ നന്നാക്കി തരണേ അല്ലാ നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ അന്നാ അന്നാ ഖിയാമത്ത് നാള് വരെയുള്ള സന്താന പരമ്പര നീ നന്നാക്കി തരണേ അന്നാ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെ നീ നന്നാക്കണേ അല്ലാ ഖിയാമത്ത് നാള് വരെയുള്ള ശിഷ്യ പരമ്പര നന്നാക്കി തരണേ അല്ലാ നാഫിയായ ഇൽമു നൽക അന്നാ ഇൽമിന്റെ ഖാദിമീങ്ങളാക്കണേ അന്നാ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അന്നാ അല്ലാ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അന്നാ നീ ഞങ്ങളെ ഖായിബാക്കല്ല റബ്ബ് നീ നിരാശയാക്കല്ല റബ്ബ് ഇജാബത്ത് നൽക അല്ലാ ഇജാബത്ത് നൽക അല്ലാ ഞങ്ങളെ ലിസാന് നീ അസർ നൽക അന്നാ മന്ത്രങ്ങൾക്ക് നീ ഫലം നൽക അന്നാ ദുആകൾക്ക് നീ ഇജാബത്ത് നൽക അല്ലാ ഖബൂലിയത്ത് നീ നൽക അന്നാ യാ അല്ലാ നീ സഹായിക്കണേ അന്നാ നീ ഞങ്ങൾക്ക് നൽകിയ ആൺമക്കൾ പെൺമക്കൾ അല്ലാ ഖൈറായ ഇണകളെ നൽകണേ അന്നാ ഖൈറായ തറവാട്ടിൽ നിന്ന് ഖൈറായ കുടുംബങ്ങളിൽ നിന്ന് ഖൈറായ ഇണകളെ നൽക അന്നാ അല്ലാ അന്നാ ഗർഭിണികളായ സഹോദരിമാർ ഞങ്ങളുടെ ഭാര്യമാരിൽ സഹോദരിമാരിൽ പലരും ഗർഭിണികളാണ് അല്ലാ സുഖപ്രസവൻ നീ നൽകണേ അന്നാ റാഹത്തുള്ള പ്രസവം നൽക അല്ലാ വീടുകൾ വെച്ച് റാഹത്തുള്ള പ്രസവം നൽക അല്ലാ ഓപ്പറേഷന് വിധേയമാക്കല്ല റബ്ബ് അല്ലാ വൈകല്യങ്ങൾ നൽകല്ല റബ്ബ് കുറവുകളൊന്നും നൽകല്ല റബ്ബ് അല്ലാ നീ സലാമത്താക്കണേ അല്ലാ സലാമത്താക്കണേ അല്ലാ ഇജാബത്ത് നൽക അല്ലാ ഇജാബത്ത് നൽക അല്ലാ നീ ഇജാബത്ത് നൽക അല്ലാ യാ റബ്ബ് യാ അല്ലാ യാ റബ്ബ് യാ അല്ലാ യാ റബ്ബ് യാ അല്ലാ ഞങ്ങളിൽ വീടിന് സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ സ്ഥലം നീ എളുപ്പമാക്ക് അന്നാ സ്വന്തമായ വീടില്ലാത്തവർ ഖൈറായ വീട് നൽകി അന്നാ വീടിന്റെ പണികൾ പെട്ടെന്ന് തുടങ്ങി അല്ലാ നീ സ്വീകരിക്കുന്ന രൂപത്തിൽ എല്ലാ പണികളും തീർത്ത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാ കേസിൽ അകപ്പെട്ടവർ സലാമത്ത് നൽകി അല്ലാ അല്ലാ യാ അലീമു യാ അന്നാ യാ സമീഉ യാ അന്നാ യാ ഖബീറു യാ അന്നാ യാ കരീബു യാ അല്ലാ യാ മുജീബു യാ അല്ലാ യാ അന്നാ ജയിലിൽ അകപ്പെട്ടവർ സലാമത്ത് നൽക അല്ലാ ജയിലിൽ അകപ്പെട്ടവർ സലാമത്ത് നൽക അല്ലാ പെട്ടെന്ന് സലാമത്ത് നൽക അല്ലാ അല്ലാ നീ പെട്ടെന്ന് സലാമത്ത് നൽക അല്ലാ അല്ലാ സലാമത്ത് നൽക അല്ലാ ഇജാബത്ത് നൽകണേ അല്ലാ ഒരു ചതിയിലും ഞങ്ങളെ പെടുത്തല്ല അന്നാ ഒരു വഞ്ചനയിലും പെടുത്തല്ല അന്നാ
ഒരാപത്തിലും പെടുത്തല്ല അന്ന്, ഒരു മുസീബത്തിലും പെടുത്തല്ല അന്ന്, ഒരു വിധ ഷറിലും പെടുത്തല്ല അന്ന്. ഇജാബത്ത് നൽകി അല്ലാ, കബൂലാക്കണേ അന്ന്, സഹായിക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. അന്നാ വിദേശ യാത്ര ഉദ്ദേശവറാഹത്തിനേക്കണേ അല്ലാ. അന്നാ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ. ഖൈറായ ജോലി എളുപ്പമാക്ക് അല്ലാ. റബ്ബേ റാഹത്തുള്ള ജോലി എളുപ്പമാക്ക് അന്നാ. ഖൈറുള്ള ജോലി എളുപ്പമാക്ക് അല്ലാ. ഇസ്സത്തുള്ള ജോലി എളുപ്പമാക്ക് അന്നാ. ഇജാബത്ത് നൽക അല്ലാ, ഇജാബത്ത് നൽക അല്ലാ. ജോലി ലഭിച്ചതായി കേൾക്കാൻ തൗഫീഖ് നൽകണേ അന്നാ. നീ തൗഫീഖ് നൽകണേ അന്നാ. യാ റബ്ബേ അന്നാ, ഞങ്ങളുടെ ഉംറകളെ സ്വീകരിക്കണേ അന്നാ. സിയാറത്തുകളെ സ്വീകരിക്കണേ അന്നാ. പരിപൂർണ ആഫിയത്തോടെ അല്ലാ, സിഹത്തോടെ ആരോഗ്യത്തോടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. യാ റബ്ബേ അന്നാ, ഞങ്ങളെ ഉംറ സംഘങ്ങളെ നീ സ്വീകരിക്ക അന്നാ. ഈ വർഷം ഞങ്ങൾ ഹജ്ജ് ഉദ്ദേശിക്കുന്നു അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, അവസരം നീ നൽകണേ അന്നാ. യാ റബ്ബേ അന്നാ, യാ റബ്ബേ അല്ലാ, ഞങ്ങളെ ഹോസ്പിറ്റലിന്റെ അടിമകളാക്കല്ല റബ്ബേ, നിത്യരോഗികളാക്കല്ല റബ്ബേ, മാരകമായ രോഗങ്ങൾ കടിമപ്പെടുത്തല്ല അന്നാ. അല്ലാ, ഒരുപാട് രോഗങ്ങളുണ്ട് അന്നാ, ശിഫ നൽകണേ അന്നാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാ അല്ലാ, ഹോസ്പിറ്റലിന്റെ അടിമകളാക്കല്ല റബ്ബ്, നിത്യരോഗികളാക്കല്ല അന്നാ, മാരകമായ രോഗങ്ങൾ കടിമപ്പെടുത്തല്ല അന്നാ. ഹോസ്പിറ്റലിന്റെ അടിമകളാക്കല്ല അന്നാ, നിത്യരോഗികളാക്കല്ല അന്നാ. സലാമത്ത് നൽക അല്ലാ, നജാത്ത് നൽക അല്ലാ. അല്ലാ, നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം ഞങ്ങൾക്കില്ല റബ്ബ്. യാ റബ്ബേ അന്നാ, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട് അന്നാ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് അന്നാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമാനിനെക്കെന്താണ് വിഷമം? മക്കളില്ലാത്തതിന്റെ പേരിലാണോ? സന്താനങ്ങളില്ലാത്തതിന്റെ പേരിലാണോ? സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലാണോ? അടിമാനിനെക്കെന്താണ് വിഷമം? എല്ലാറ്റിലും പരിഹരിക്കാൻ മതിയായവനല്ലയോ നിന്റെ റബ്ബ് എന്ന് അല്ലാ നീ ഞങ്ങളോട് ചോദിച്ചതാണല്ലോ റബ്ബ്. അല്ലാ അന്നാ അല്ലാ, സാധുക്കളായ ഞങ്ങളിതാ നിന്നിലേക്ക് അല്ലാ ഈ പതിരാ സമയത്ത് കൈയുയർത്തി ചോദിക്കുന്നു റബ്ബ്. ഇജാബത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഏത് നാട്ടിലെത്തിയാലും, ഏത് വീട്ടിലെത്തിയാലും, ഏത് കുടുംബത്തിലെത്തിയാലും, ഏത് മഹല്ലത്തിലെത്തിയാലും അവിടെയൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാ, ബറക്കത്തിന്റെ അഹിലുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ബറക്കത്തിന്റെ അഹിലുകാരിൽ പെടുത്തണേ അന്നാ. അല്ലാ അല്ലാ, ബറക്കത്തിന്റെ അഹിലുകാരോട് സുഹബത്ത് നൽകണേ അല്ലാ. സാലിഹീങ്ങളോട് അടുപ്പം നൽകു അന്നാ, സജ്ജനങ്ങളോട് അടുപ്പം നൽകു അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. നിന്റെ മഹാന്മാർ ചോദിച്ച ഖൈറാത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അന്നാ. നിന്റെ മഹാന്മാർ കാവലിനെ തേടിയ മുഴുവൻ ശുറൂറുകളെ തൊട്ടിക്കാക്കണേ അന്നാ. അല്ലാ അന്നാ അല്ലാ അല്ലാ, ഈ മഹലിലെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ട കബറാളികൾ അല്ലാ, ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, അലിമീങ്ങൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, കുടുംബങ്ങൾ, മുഹിബീങ്ങൾ, മറ്റ് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ആരൊക്കെ മരണപ്പെട്ടവരുണ്ടോ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അല്ലാ, മഗ്ഫിറത്തിന്റെ അഹിലുകാരിൽ പെടുത്ത് അല്ലാ, നിന്റെ റഹ്മത്തിന്റെ അഹിലുകാരിൽ പെടുത്ത് അന്നാ. അല്ലാ, ഖബറിന്റെ അസാബിനെ തൊട്ട് കാവല് നൽക അന്നാ. റബ്ബായ നിന്നെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽക അന്നാ, നിന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം നൽക അന്നാ. റബ്ബായ നിന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം നൽക അല്ലാ, നിന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം നൽക അല്ലാ. ഇജാബത്ത് നൽക അല്ലാ, ഇജാബത്ത് നൽക അല്ലാ, ഇജാബത്ത് നൽക അല്ലാ. അല്ലാ, ഞങ്ങളെ മരണം നീ നന്നാക്കണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാ, ആക്കിബത്ത് മോശമാക്കല്ല റബ്ബ്, മോശപ്പെട്ട മരണം നീ നൽകല്ല റബ്ബ്. റബ്ബായ നിന്നെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകു അല്ലാ,
അല്ലാഹ് ഞങ്ങളെ ആക്കിബത്തിന് നാക്കണേ അല്ലാഹ് ഈമാ സലാമത്താക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ അവസ്ഥ നിനക്കറിയാം അമലില്ല അല്ലാഹ് ഇബാദത്തില്ല അന്നാ ഇൽമില്ല അന്നാ തഖ്വയില്ല അന്നാ റബ്ബായ നിന്റെ കൽപ്പന ധിക്കരിച്ചവരാണ് അന്നാ ഇബ്ലീസിന് പിശാചിന് ശൈത്താൻ അടിമപ്പെട്ട് ജീവിച്ചവരാണ് അല്ലാഹ് ഞങ്ങളുടെ കൈകൾ വട്ടപൂജമാണ് അല്ലാഹ് ശൂന്യമാണ് അന്നാ യാ റബ്ബയാ അല്ലാഹ് എത്ര വലിയ തമ്മാടികളാണ് ദോഷികളാണ് അല്ലാഹ് നിന്റെ മഹദ് ഫദ്ലി കൊണ്ട് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മറ്റ് സഹാബത്തിന്റെ താബിഈങ്ങളെ അയ്മത്തിന്റെ ആരിഫീങ്ങളെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അന്നാ ഹിദായത്ത് ലഭിച്ചത് അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ നന്നാക്കി തരണേ അന്നാ നീ നന്നാക്കി തരണേ അല്ലാഹ് അന്നാ അല്ലാഹ് അന്നാ ഞങ്ങളെ മരണം നന്നാക്കണേ അന്നാ ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ് ഈമാ സലാമത്താക്കണേ അല്ലാഹ് ആഖിറം നീ നന്നാക്കണേ അന്നാ അല്ലാഹ് നീ കബൂലാക്കണേ അന്നാ ഞങ്ങളെ കബൂലാക്ക് അന്നാ മക്ബൂലിയങ്ങൾ പെടുത്ത് അല്ലാഹ് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ചെറുപ്പക്കാർ ഞങ്ങളെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എസ് വൈ എസിന്റെ പ്രവർത്തകർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ കബൂലാക്ക് അന്നാ ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ അല്ലാ സംഘടനയുടെ പ്രവർത്തകന്മാർ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ അല്ലാ നീ സഹായിക്കണേ അല്ലാ അല്ലാ എല്ലാ ആഫാത്തിനെ തൊട്ടിക്കാക്ക് അന്നാ എല്ലാ സുറൂറിനെ തൊട്ടിക്കാക്ക് അന്നാ എല്ലാ വിപത്തിനെ തൊട്ടിക്കാക്ക് അല്ലാ എല്ലാ ബനാഇകളെ തൊട്ടിക്കാക്ക് അല്ലാ നീ സലാമത്ത് നൽകു അല്ലാ നീ നജാത്ത് നൽകു അല്ലാ നീ സഹായിക്കണേ അന്നാ അല്ലാ ദിക്ര സലാത്തുകളോട് മറ്റു ആത്മീയമായ യാ റബ്ബയാ അന്നാ മജ്ലിസുകളോട് അന്നാ വലിയ മഹബ്ബത്ത് നീ നൽകണേ അല്ലാ നിങ്ങളെ വിലപ്പെട്ട സമയം ഇതുപോലുള്ള മജ്ലിസുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നീ കബൂലാക്ക് അന്നാ യാ റബ്ബയാ അന്നാ യാ റബ്ബയാ അന്നാ മരണം വരെ തദരീസിലായി കഴിയാൻ തൗഫീഖ് നൽക അന്നാ എല്ലാറ്റിലും വലിയ മഹാറത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അന്നാ തൗഫീഖ് നൽകണേ അല്ലാ ഇജാബത്ത് നൽകണേ അല്ലാ ഞങ്ങളെ കാര്യങ്ങൾ റാഹത്താക്കി തരണേ അല്ലാ സന്തോഷാക്കി തരണേ അന്നാ യാ റബ്ബയാ അന്നാ യാ റബ്ബയാ അന്നാ ഇജാബത്ത് നൽകണേ അല്ലാ ഇജാബത്ത് നൽകണേ അല്ലാ എല്ലാ ഫത്ഹും നൽകണേ അല്ലാ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ ربنا تقبل منا كل ما عملناه وكل ما نعمل به بمحض فضلك يا ذا الجلال والإكرام يا رب يا الله يا رب يا الله يا رب يا الله يا الله يا الله يا الله സാധുക്കളായ ഞങ്ങൾ ഈ ദുആ മജ്‌ലിസുകൊണ്ട് ഈ ദുആ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താകലാണ് അല്ലാ അല്ലാ ദുനിയാവും ആഖിറവും സലാമത്താക്കണേ അല്ലാ ദുനിയാവും ആഖിറവും നജാത്തിലാക്കണേ അന്നാ അല്ലാ ഞങ്ങൾക്ക് എങ്ങെന്തൊക്കെ പറയണം എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ കാണണം എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബ് അല്ലാ നീ ഞങ്ങളെ മനസ്സിന് നന്നാക്കണേ അല്ലാ കൽബ് നന്നാക്കണേ അല്ലാ ജീവിതം നന്നാക്കണേ അല്ലാ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അന്നാ ഫായിസീങ്ങളിൽ പെടുത്തണേ അന്നാ അമിനീങ്ങളിൽ പെടുത്തണേ അല്ലാ ഖാശിഈങ്ങളിൽ പെടുത്തണേ അന്നാ ഇജാബത്ത് നൽകണേ അല്ലാ ഇജാബത്ത് നൽകണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം അമീൻ ബിറഹ്മതിക يا ارحم الراحمين പത്ത് സലാത്ത് അല്ലാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ 10-200 വിദ്യാർത്ഥികൾ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നു ബദ്രുദ്ദുജ എന്നാണ് പേര് അൽഹംദുലില്ലാ വെള്ളിയാഴ്ച 1000-ത്തിനടുത്ത ആളുകൾ പങ്കെടുത്ത് ബദർ മൗലിദിൻ്റെ സഹസ് നടക്കുന്നു നിങ്ങൾ ഇൽമിനെ സ്നേഹിച്ച് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് എന്തെങ്കിലും ഇപ്പോൾ സംഭാവന നൽകാൻ പറ്റുമെങ്കിൽ നൽകുക ഇങ്ങനെ ഓരോ മജ്‌ലിസിലും ഓരോ ദിവസവും സഹസിൽ പങ്കെടുക്കുമ്പോൾ പല മുഅ്മിനീങ്ങളും സംഭാവന ചെയ്യുന്നു ചിലർ അഡ്രസ്സ് വാങ്ങി അവിടെ എത്തിക്കുന്നു അങ്ങനെ തുടങ്ങി ചിലർ കയ്യിൽ നൽകുന്ന എന്തെങ്കിലും ഇപ്പോൾ കയ്യിൽ എന്താണോ ഉള്ളത് നേരത്തെ ഇവിടെ നമ്മുടെ സഹസിന് വേണ്ടി സംഭാവന ചെയ്തതാണ്
അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അതിനെ പുറമേ വീണ്ടും ഇൽമിനെ സ്നേഹിച്ച് നൽകുന്ന സംഭാവന അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹറിനെ നിങ്ങൾ നന്നായി സഹായിക്കണം, മഴതിനെ നിങ്ങൾ സഹായിക്കണം, സാദിയെ സഹായിക്കണം, മർക്കസിനെ സഹായിക്കണം, എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാൻ. ഞാൻ വെള്ളിയാഴ്ച ഒരു രണ്ട് സദസ്സിൽ പങ്കെടുത്തു. നിലമ്പൂർ ഉള്ള് ഏരിയയിൽ ഉൾഗ്രാമത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്തപ്പോൾ ഒരു പാവപ്പെട്ട വ്യക്തി മൽഹർ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. എനിക്ക് നല്ലൊരു സംഖ്യ തങ്ങളുടെ മൽഹറിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ്, മഴതിന് കൊടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ തുടങ്ങി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളും നമ്മളെ സ്ഥാപനങ്ങളും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്നത് ഇവിടേക്ക് ഉദ്ദേശിച്ച സംഭാവന നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ നൽകേണ്ടതില്ല. എൻ്റെ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും നൽകാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അല്ലാഹു തആല നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ.